നമസ്കാരം ലൌ ജിഹാദിന് ശ്രമിച്ച മത തീവ്രവാദി പിടിയിൽ പത്തൊമ്പത് കാര്യമായ ഹിന്ദു പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി വിവാഹം കഴിക്കാൻ നിർബന്ധിച്ച മോനു മൻസൂരിയാണ് പിടിയിലായത് മധ്യപ്രദേശിലെ ഖാൻഡവയിലാണ് സംഭവം നഴ്സിംഗ് വിദ്യാർത്ഥിയായ യുവതിയെ നിരന്തരം പിന്തുടരുകയും വിവാഹം കഴിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തു യുവതി വിവാഹ അഭ്യർത്ഥന നിരസിച്ചതോടെ ഇയാൾ ഭീഷണിപ്പെടുത്തി മുഖത്ത് ആശുപഴിക്കുമെന്നും കഴുത്തറുത്ത് കൊലപ്പെടുത്തുമെന്നുമായിരുന്നു ഭീഷണി പെൺകുട്ടിയുടെ വാട്സാപ്പ് നമ്പർ സംഘടിപ്പിച്ച് ഫോണിലൂടെയും ശല്യം തുടർന്നതോടെ യുവതി പോലീസിൽ പരാതി നൽകി തോക്കും പിടിച്ച് നിൽക്കുന്ന ഫോട്ടോ അയച്ചും പ്രതി ഭീഷണിപ്പെടുത്തിയതായി യുവതി പരാതിയിൽ ആരോപിക്കുന്നു ഇതിനു മുൻപും മറ്റൊരു പെൺകുട്ടിയെ സമാനമായി ഭീഷണിപ്പെടുത്തിയതിന് ഇയാൾക്കെതിരെ പരാതിയുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി അതേസമയം കഴിഞ്ഞ ശനിയാഴ്ച ജാർഖണ്ഡിലെ ധുംകയിൽ അങ്കിത സിംഗ് എന്ന പന്ത്രണ്ടാം ക്ലാസ്സുകാരെ സമാന സംഭവത്തെ തുടർന്ന് മരിച്ചിരുന്നു അവൾക്ക് മോഹങ്ങൾ ഒട്ടേറെയായിരുന്നു അതിലൊന്ന് പോലീസ് ഉദ്യോഗസ്ഥ ആകുക എന്നതായിരുന്നു എന്നാൽ അവളെ ലവ് ജിഹാദിലൂടെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ച ഷാരൂഖ് എന്ന ഒഴുഞ്ഞുനോട്ടക്കാരൻ അതിന് വഴങ്ങാതിരുന്ന അങ്കിതയെ പെട്രോൾ ഒഴിച്ച് തീകൊളുത്തി കൊല്ലുകയായിരുന്നു ഈ ദൗത്യത്തിന് സഹായിക്കാൻ സുഹൃത്തും ഷാരൂഖിന് കൂട്ടിനുണ്ടായിരുന്നു പ്രണയത്തിന് വഴങ്ങാത്ത അങ്കിതാ സിംഗിനെ കൊല ചെയ്ത ഷാറൂഖിനെ കൊലപാതകത്തിൽ സഹായിച്ച കേസിലെ രണ്ടാം പ്രതി നയീ അൻസാരി ബംഗ്ലാദേശിലെ ജിഹാദി സംഘടനയായ അൻസാർ ഉൽ ബംഗ്ലയുടെ ആരാധകനാണ് കൊലപാതകവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട രണ്ടാം പ്രതി നയിം അൻസാരിയുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചതിൽ നിന്നാണ് കാര്യം മനസ്സിലായത് ജാർഖണ്ഡ് പോലീസാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് തന്നെ പ്രണയിക്കാൻ നിരന്തരം അങ്കിതയെ പ്രേരിപ്പിച്ച ഷാരൂഖ് പത്ത് ദിവസം മുമ്പ് തന്റെ സ്നേഹത്തിന് വഴങ്ങാൻ ആവശ്യപ്പെട്ട് ഫോണിലൂടെ അങ്കിതയെ വല്ലാതെ മാനസികമായി ഉപദ്രവിച്ചിരുന്നു ആഗസ്റ്റ് ഇരുപത്തിരണ്ടിന് രാത്രി എട്ട് മണിക്ക് വീണ്ടും അയാൾ വിളിച്ചു ഇനിയും അയാളോട് സംസാരിച്ചില്ലെങ്കിൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി ഈ ഭീഷണിയെക്കുറിച്ച് അച്ഛനോട് സംസാരിച്ചു അതിനുശേഷം ഷാരൂഖിന്റെ കുടുംബവുമായി അടുത്ത ദിവസം സംസാരിക്കാമെന്ന് അച്ഛൻ ഉറപ്പ് തന്നിരുന്നു അങ്കിത പറഞ്ഞു അത്താഴം കഴിച്ച് ഞങ്ങൾ ഉറങ്ങാൻ പോയി ഞാൻ മറ്റൊരു മുറിയിലാണ് ഉറങ്ങിയിരുന്നത് ചൊവ്വാഴ്ച രാവിലെ തന്റെ മുതുകിൽ എന്തോ വല്ലാത്തൊരു വേദന അനുഭവപ്പെട്ടു എന്തോ കത്തി എരിയുന്നതിന്റെ ഗന്ധം വന്നു കണ്ണുകൾ തുറക്കുമ്പോൾ അയാൾ ഓടിപ്പോകുന്നതാണ് ഞാൻ കണ്ടത് ഞാൻ ഉറക്കിക്കറിഞ്ഞ് അച്ഛന്റെ മുറിയിലേക്ക് പോയി അച്ഛൻ എന്റെ ദേഹത്തിലെ തീ എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി മരണത്തിന് ഏതാനും മണിക്കൂറുകൾ മുൻപ് അങ്കിത നൽകിയ മൊഴിയായിരുന്നു ഇത് അങ്കിത കുട്ടിയായിരുന്നപ്പോഴേ ക്യാൻസർ ബാധിച്ച അമ്മ മരിച്ചിരുന്നു ഒരു സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിനിടയിൽ അമ്മയുടെ ക്യാൻസർ കൂടിയായപ്പോൾ അങ്കിതയുടെ കുടുംബം അവരുടെ ഭൂമിയും സ്വത്തും വിറ്റു അച്ഛന്റെ ദിവസ ദിവസവരുമാനം വെറും ഇരുന്നൂറ് രൂപയായിരുന്നു ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ഒരു ഘട്ടത്തിൽ അങ്കിത ട്യൂഷനിലേക്ക് തിരിഞ്ഞു മാസം ആയിരം രൂപയാണ് പലപ്പോഴും കിട്ടിയിരുന്നത് മുറിയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന അങ്കിതയുടെ മേൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയായിരുന്നു അവളുടെ ജനാലിലൂടെയാണ് പെട്രോൾ ഒഴിച്ചത് പലപ്പോഴും സംസാരിച്ചില്ലെങ്കിൽ കൊന്നുകളയുമെന്ന് പലതവണ ഷാരൂഖ് ഭീഷണിപ്പെടുത്തിയിരുന്നതായി അങ്കിത മൊഴി നൽകിയിരുന്നു വെബ് ഡെസ്ക് തത്തുമസ്